ബഫർ സോൺ വിഷയത്തിൽ ഇടുക്കിയിൽ എൽ ഡി എഫ് ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുകയാണ്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. പഞ്ചായത്ത് താലൂക്ക് അടിസ്ഥാനത്തിൽ പ്രതിഷേധ പരിപാടികളൊക്കെ നടത്തും. കെ എസ് ആർ ടി സി ഭാഗികമായി സർവീസ് നടത്തുന്നുണ്ട്. കട്ടപ്പനയിൽ നിന്ന് ലിജോ റോളൻസ് ഉണ്ട്. ലിജോ, ഇപ്പോൾ 9:20 ഒക്കെയായി. അപ്പോൾ ആളുകളൊക്കെ അവരുടെ ജോലി ആവശ്യങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സമയമായി. എന്താണ് ഇപ്പോൾ കട്ടപ്പനയിൽ ഒരു കാഴ്ച? എന്താണ് ഹർത്താൽ, ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്? അഞ്ജിത, ബഫർ സോൺ വിഷയത്തിൽ ഇടുക്കിയിൽ എൽ ഡി എഫ് ആഹ്വാനം ചെയ്ത ഹർത്താൽ ഏറെക്കുറെ പൂർണ്ണമാണ്. ഇപ്പോൾ ഇവിടെ കടകളെല്ലാം തന്നെ പൂർണ്ണമായി മടങ്ങി കിടക്കുന്ന അവസ്ഥയാണ്. കെ എസ് ആർ ടി സി സർവീസുകൾ നടത്തുന്നുണ്ട്, അന്തർജില്ലാ സർവീസുകൾ നടത്തുന്നു, ദീർഘദൂര സർവീസുകളാണ് നടത്തുന്നത്. കുറച്ച് മുന്നേ ഇവിടെ നേരത്തെ നമ്മൾ ലൈവിൽ പറഞ്ഞ സമയത്തൊന്നും വാഹനങ്ങൾ തടയുന്നതും മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നിട്ടില്ലായിരുന്നു. പക്ഷേ അതിനുശേഷം 9 മണിയോടുകൂടെ പ്രവർത്തകർ എത്തുകയും എൽ ഡി എഫ് പ്രവർത്തകർ എത്തുകയും അവർ റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ തടഞ്ഞ് മറ്റു പ്രശ്നങ്ങളിലേക്കൊന്നുമല്ല, ഇനി ഇതുവഴി കടന്നു വരരുത്, ഈ ഹർത്താലിനോട് സഹകരിക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ നൽകി വിട്ടയക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടുക്കിയിലെ എല്ലാ ഭാഗങ്ങളിലും, കുമിളിയിലാകട്ടെ, തൊടുപുഴയിലാകട്ടെ, നെടുങ്കണ്ടത്താകട്ടെ, കട്ടപ്പനയിലാകട്ടെ, എല്ലാ പ്രദേശങ്ങളിലും ഇതുപോലെ കടകളെല്ലാം അടഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥ തന്നെയുള്ളത്. സ്വകാര്യ വാഹനങ്ങൾ, അത്യാവശ്യ കാര്യങ്ങൾക്കുള്ള സ്വകാര്യ വാഹനങ്ങൾ ഓടുന്നത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മറ്റ് വാഹനങ്ങളൊന്നും അധികം ഓടുന്നില്ല, കടകളൊന്നും തുറക്കുന്നില്ല. ടാക്സികളൊക്കെ രാവിലെ സർവീസ് നടത്തിയിരുന്നു, എന്നാൽ ഈ 9 മണി കഴിഞ്ഞ സമയത്ത് ടാക്സി സർവീസ് ഉൾപ്പെടെയും കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ ലിജോ, ബഫർ സോൺ വിഷയത്തിൽ ഇടുക്കി ജില്ലയിൽ എൽ ഡി എഫ് ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുകയാണ്.